ഹായ് കടൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മളൊരു 5 ദിവസത്തെ ഗ്യാപ്പ് എടുത്തിരുന്നു എക്സാമും കാര്യങ്ങളും കാരണം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കിഡ്ലം ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മുടെ ക്യാമറ ഹുമൻ പെളാച്ചി ബാക്കിലുണ്ട്. പെളാച്ചേ, ഹലോ, എന്തുണ്ട് വിശേഷം? പറയൂ. കോളേജിലൊക്കെ എവിടാണ്ടൊക്കെ ചെയ്യാമെന്ന് അറിയുന്നു. എന്താണ് എന്താണ് സംഭവം? എന്താണ് അത്? നാളെ പോവും. നാളെ പോവും. നാളെ കോളേജിൽ പോവും. ഏത് കോളേജിലാണ്? മഹാത്മാഗാന്ധി കോളേജ്, കേശവദാസ്. അപ്പോഴത്തേക്ക് പേളിന് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പേള എങ്ങനെയാണ് കോളേജിൽ ചേർന്നതിന്? ചെലവൊന്നും ഇല്ലേ? ചെലവ് എനിക്ക് സന്തോഷമുള്ളു. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എക്സാമിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത്? നമ്മള് വലയൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ച്. വല കടലിൽ കിടക്കുവാണ്. ആര്? അച്ഛൻ പോയിട്ട്. അച്ഛൻ തന്നെ പോയിട്ട്. അച്ഛൻ തന്നെ പോയിട്ട് അപ്പഴത്തേക്ക് ഇട്ടപ്പോ തന്നെ ഒരു കൂരി വീണ്. അതുകൊണ്ട് ഒരു മീനുണ്ടോ നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പിച്ചോണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചോണ്ട് പോവാ. അപ്പത്തേക്ക് ഇനിയിപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞങ്ങള് ഞാനും പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയുടെ പരിപാടിക്ക് വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവരിവിടെ വലയിട്ടു. വലയിട്ടപ്പോഴെ തന്നെ ഒരു മീൻ തട്ടിയെന്നാണ് ഇവര് പറയുന്നത്. വിശ്വസനീയല്ല വല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പത്തേക്ക് അതിന്റെ കൂടെ സന്ധ്യാമ്മ ഞാൻ കാണും. സന്ധ്യാമ്മ എന്തുണ്ട് വിശേഷം? എന്തോ ആമ തിന്നോണ്ടിരിക്കുന്ന അമ്മ. ബ്രെഡോ? അതെ, കടൽ അതാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കി അറിയാലോ, നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കടലാണ്. എന്ത് ഭംഗിയാ നോക്കിയേ. കാറ്റാടി മരം, തെങ്ങിൻ തോപ്പ്, വീട്. ഇതേ ബാവച്ചൻ വല പിടിക്കാൻ വേണ്ടി പോകുന്നു. ബാവച്ചൻ വല എടുക്കാൻ വേണ്ടി പോവല്ലേ. ഈ ഒരു വള്ളം പോകുന്നുണ്ടോ? വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വള്ളം കാണിച്ചു തരാം. ഉണ്ടാ, ആ വള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വള്ളം പണി കഴിഞ്ഞിട്ട് വേറെ രണ്ട് അതിന്റെ കൂടെയുള്ള ക്യാരിയർ വള്ളങ്ങളുമായിട്ട് തിരിച്ചു വരാണ്. ഇവിടെ പണിയൊന്നും ഇല്ല. എന്താണ് സന്ധ്യാമ്മയുടെ വിശേഷങ്ങൾ? കാലുപോയി അല്ലേ? സന്ധ്യാമ്മയ്ക്ക് കാലുപോയി കേട്ടോ. വെരിക്കോസൈൻ ആണ് അമ്മ. വെരിക്കോസൈൻ പൊട്ടി പൊട്ടി വിഷയമാണ്. അവിഷയമാണ് സന്ധ്യാമ്മ. എന്തേ സന്ധ്യാമ്മയുടെ കാല് നീര് കുറഞ്ഞല്ലേ? ഇപ്പൊ മൊത്തം സന്ധ്യാമ്മ കുഞ്ഞി കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോ ഫുഡിനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ? ഫുഡൊക്കെ നമുക്ക് കമ്മിയാണ്. അതെ, അപ്പൊ സന്ധ്യാമ്മയ്ക്ക് വയ്യാത്തോണ്ട് സന്ധ്യാമ്മ ഞങ്ങൾ വലയൊക്കെ വലിച്ചിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. പോട്ടെ. അപ്പൊ പോട്ടെ അന്നേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഓക്കെ. അപ്പത്തേക്ക് എന്തായാലും നീ ബാവച്ചൻ അവിടെ വല വലിക്കാൻ വേണ്ടിട്ട് ബാവച്ചൻ പോവാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാല് കൊള്ളും ചെരുപ്പിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ചെരുപ്പിട്ടോണ്ട് വരാം. അപ്പൊ വിഷ്ണുവിടെ വരുന്നുണ്ട്. മീനൊക്കെ ഉണ്ട്. കരയ്ക്ക് വലയൊക്കെ അടിഞ്ഞ് വന്ന് മരത്തിലാണോ നീട്ടിയത്? ആ, അച്ഛൻ രാവിലെ മരത്തിലാണെന്ന് തോന്നുന്നു പോയത്. ആണോ? നമ്മുടെ കട്ടമരം നല്ല വെയിലുണ്ട് കേട്ടോ. അണ്ണനാണോ ഇറങ്ങുന്ന? അന്നാ ജീ പാണ്ടല്ലേ വേണ്ട. അച്ഛൻ ഇറങ്ങും. അണ്ണൻ ഇറങ്ങി പോയി വലിച്ചുകൊണ്ട് വരും. വലയെ പിടിച്ച് വലിച്ചെടുത്താ മതി. വല്ലോം കിട്ടിയോ? ചെറുതായിട്ട് വല ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ല കേട്ടാ. നോക്കാം, വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ ഫസ്റ്റ്, അത് മീനാണോ അതോ? അല്ലയോ, മീനുണ്ടോ? പതിയെ സൂക്ഷിച്ചൊക്കെ എടുത്തോണ്ട് വരുന്നു. അച്ഛനും ഇറങ്ങി കേട്ടാ. അച്ഛനും ഇറങ്ങി, അണ്ണനും ഇറങ്ങി. ലോഡ് മീനാ? ആ തമാശ ആണോ പറഞ്ഞു ഇങ്ങനെ പറയുന്നത്? മീനുണ്ടെന്ന്. ഓ, മീൻ സെറ്റ് സെറ്റ്. ഒരുപാട് മീനുണ്ട് കേട്ടാ. മീനാണോ അത്? ഞണ്ട്. ഞണ്ടിന്റെ, അയ്യോ, ഞണ്ടിന്റെ എന്തോ തോടും. ഞണ്ടിന്റെ തോട് മാത്രം കാണാം. പിന്നെ മീൻ തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് മീനുണ്ട് വലയ്ക്കകത്ത് സെറ്റ് ഇത്. നല്ല കടൽ വരുന്നുണ്ട്. നല്ല 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 രണ്ട് മീനും. രണ്ടുപേരും തറയിടും. രണ്ടുപേരും തറയിടും. ഇനി ഇവിടൊക്കെ മണ്ണാണ്ടാ. പാരയുണ്ട്, പാര. ഇത് പിടിച്ചു കൊണ്ടുപോന്നേ.
അച്ഛാ പിടിയച്ഛാ പോന്നച്ഛാ അച്ഛാ പോന്ന ആ മീൻ കുഴപ്പമില്ലാതുണ്ടെന്ന് തോന്നുന്നു. ഞണ്ട് കൊച്ചു ഞണ്ടൊക്കെ ഉണ്ട്. ഒരു പാര രണ്ട് കൂരി ഒരു കൂരിയും കോരയൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു അല്ലേ? ആ അടിപൊളി. ഒരു അടിപൊളി മീൻ കിടന്ന് പെടക്കി കാണിച്ചു തരാം. അപ്പൊ നമ്മള് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കല്ലാണ് നമ്മള് തലക്ക് കെട്ടുന്ന കേട്ടാ ഈ കല്ല്. അപ്പൊ ഇത് നമ്മള് വെയിറ്റ് ഇടുന്നതാണ് വല ഓടായിരിക്കാൻ വേണ്ടി. പാര ഇട്ടാണ്. പാര കാണിച്ചോ? പാര കാണിച്ചാണ്. മഞ്ഞ വേള കേട്ടാ. നല്ല താരം പൊളി മീനാണ്. ഇത് കോരയാണ് കേട്ടാ. കോര കോര അടിപൊളി മീനാ. സൂപ്പർ ടേസ്റ്റാ. ഇവിടെ നന്നൻ അരിക്കുന്നുണ്ട് മീൻ. അവിടെ അച്ഛനും അരിക്കുന്നു. പാർട്ടിസിപ്പേഷൻ ഈസ് എവരിത്തിങ്. വല്ലായിട്ട് കുരുങ്ങി ഉണ്ടോ? നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ. ഭയങ്കര നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്താൽ പറ്റത്തില്ല. അച്ഛൻ കൂരി എറിയാൻ പോവാ. ഇതാണെങ്കിൽ ഇതിനൊരു മുള്ളുണ്ട് കേട്ടാ. ഇതാണ് മുള്ളു. മുള്ളൊടിച്ച മീനാണ്. നമ്മുടെ മീനെല്ലാം ഇവിടെ കിടക്കണ്ട. അവിടെ ഇടണം. ആ ജീവനുണ്ടോ? ഒരാള് പറഞ്ഞായിരുന്നു ജീവനുള്ളതെന്ന്. നല്ലതുപോലെ കാണിച്ചു കൊടുക്കണം. ആ കണ്ടോ, ശ്വാസം എടുക്കണം. പാവം മീൻ. ഓ മണ്ണെല്ലാം ഇവിടെ പതപ്പിച്ചു തേതോ. ഇനി എന്താ ഉണ്ടോ? ആ എടുക്കാടി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മള് വലയെല്ലാം വലിച്ച് കൊണ്ടിട്ടിട്ടുണ്ട്. ഇത്രയും വലയാണ് നമ്മൾ ഇട്ടത്. ഇത് ആദ്യമായിട്ട് ഇടുന്ന വല ഇട്ട, പുതിയ വലയാ. അപ്പോഴത്തേക്ക് അവിടെ വാല് പിടിച്ചിട്ടായിരുന്നു. ആ ഇട്ടോ. ആ വെടച്ചു. ആ നീ കൈകൊണ്ട് വെടപ്പിക്കണ്ട. ആ ഇപ്പൊ വെടച്ചു. ഇപ്പൊ വെടച്ചു. ഇപ്പൊ വെടച്ചു. ഇപ്പൊ വെടച്ചു. ഇപ്പൊ വെടക്കുന്ന ശരിയാണ്. ഓക്കെ നീ എടുത്തിട്. ഓക്കെ ഇച്ചിരി വെള്ളം എടുത്തു. കഴിയാലേ പുളിയ വെള്ളത്തിൽ കിടന്ന് കൊടുക്കും. എന്നാ പിടി, ഞാൻ വെള്ളം എടുക്കാം. വെള്ളം എടുത്തോണ്ടാണ്. അപ്പൊ കിടന്ന് അടിപൊളി. ഓക്കെ എല്ലാ മീനും ജീവനുണ്ട്. വെള്ളത്തിനായി വലയുന്നു. വെള്ളം കുടിക്കും. പോട്ടെ വെള്ളം കുടിച്ചു തിരിച്ചു വിടട്ടെ.
പക്ഷെ ഭയങ്കര ആക്രമകാരിയാണെന്ന് തോന്നുന്നു. പാവ വെള്ളത്തിന് വേണ്ടി വലഞ്ഞു. ഇതെല്ലാം കുടിച്ചേട്ടാ, ഞാനും വിചാരിച്ചു. അച്ചാമാരെ, നമ്മള് ഇവിടെ വലയിടാൻ വേണ്ടി വന്നു. വല ബാബുച്ചൻ രാവിലെ വല ഇട്ടു. ഞണ്ടാണ് ചേട്ടാ, ഞണ്ട് നമ്മള് കഴിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ എടുത്ത് കളയും. വല കടലിന് പൊതുവെ കുറവാണ് തോന്നല്ലേ. മീൻപണി കടലിന് ശരിക്ക് കുഞ്ഞു കുഞ്ഞു ഞണ്ട് കയറി, അത് ഈ കരയിലോട്ട് അടുക്കുന്ന സമയത്ത്. പക്ഷെ ആ ഞണ്ടൊന്നും നമുക്ക് തിന്നാൻ കൊള്ളത്തില്ല. ചെറുതും ചെറുതുവാ പിന്നെ അത്. ഈ ഞണ്ടൊക്കെ ഭയങ്കരമാണ്. ഇത് കുരുങ്ങുന്നതിനേക്കാളും പ്രശ്നമാണ്. ഇത് അഴിച്ചു കളയുന്നത് അടിച്ചു കളയലാണ്. കാരണം ഇതിങ്ങനെ കുരുങ്ങി അങ്ങ് അവിടെ ഇതിലേക്കൂടെ കേറി ഇതിലേക്കൂടെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടി ഈ ഞണ്ട് അടിച്ചു കളയുന്നത്. പിന്നെ അത് സ്പീഡ് ചെയ്യാനറിയാം. ചിലര് സ്പീഡ് ചെയ്യും, ചിലര് പിന്നെ ഇത് അടിച്ചു പൊട്ടിച്ചു കളയും. നമ്മള് പറ്റുന്നതിനൊക്കെ കഴിക്കാത്തോന്ന് അങ്ങ് അഴിച്ചുവിടാൻ നോക്കും. കാരണം അത് ഇങ്ങനെ കുരുങ്ങി കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നശിപ്പിച്ചില്ലെങ്കിൽ ആ ഇത് പിടിക്കുന്ന ഭാഗത്ത് അത്രയും വലയും നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാരും പിന്നെ ഇങ്ങനെ കല്ലിലോട്ട് വെച്ചിട്ട് ഒരടി കൊടുക്കുമ്പോ അതിന്റെ ഓരോ പാർട്ടായിട്ട് ഡിഫറെന്റ് ആയിട്ട് പോകും. അത് ഒരിടത്ത് നമ്മൾ അഴിച്ചു വിടുമ്പോഴത്തേക്ക് അടുത്തടുത്ത് ഞാൻ കുഴുങ്ങും. ഇവിടെ അണ്ണൻ നിന്നായിരിക്കുന്നു, അപ്പുറത്ത് അച്ഛൻ നിന്ന് വേസ്റ്റ് എല്ലാം അഴിച്ചു കളയാ. ശരിക്കും വേസ്റ്റ് കയറി ഞണ്ടിന്റെ തോടും അങ്ങനെ കൊറേ വേസ്റ്റ്. പാവം ഞണ്ട് ടാറ്റ പോന്നു കടലിൽ കൂടെ പതിയെ പതിയെ എഴുതി ഇങ്ങനെ വരുവ കരയിലോട്ട് വന്ന് പോന്നു. വന്ന് കേറിയില്ല, വരുന്നുണ്ട്. പക്ഷെ അത് ആ പോയി ആ കടലിലൂടെ. ഭയങ്കര ഈ കൊഞ്ചിനെ കണ്ട യക്ഷിയുടെ കൈ കണക്കൊഞ്ച ഈ ഞണ്ടിനെ കണ്ട യക്ഷിയുടെ കൈ ക്യാമറ പോകണ്ടിരിക്കുകയാണ്. ശരിക്ക് വേസ്റ്റ് മാത്രം കിട്ടി നമുക്ക്. നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മുടെ ഇതേപോലാണ് കിട്ടുന്നത് വേസ്റ്റ് അല്ല. എന്താ എന്താ ഞണ്ടിന്റെ പാർട്ട് മാത്രം. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഞണ്ടോ വല്ലവരും അടിച്ചോണ്ട് പോയെന്ന്. ഞാൻ ഇങ്ങനെയാണ് കേറി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഞണ്ടാരെടുത്തോണ്ട് പോയത്. നമ്മള് വിചാരിച്ചു നമ്മുടെ ഞണ്ടിനെ മുഴുവൻ ആരും അടിച്ചോണ്ട് പോയത്. പിന്നാണ് കാര്യം മനസ്സിലാവുന്നത്, ഇതിന്റെ മീറ്റെല്ലാം എടുത്തിട്ട് വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് നമുക്ക് പണി കിട്ടിയതാണ്. ചെറിയൊരു ഭാഗമേ ആയുള്ളൂ. മൊത്തം കേറി കുരുങ്ങി വലയെല്ലാം ചുറ്റി. അതുകൊണ്ട് മീന് കേറിയതും ഇല്ല. ഒരു ചെറിയ ഭാഗമായി. ഇനി ഇത് തീർന്നിട്ട് ഷൂട്ട് ചെയ്താ പറയണോ? നമുക്ക് ഈ വേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പെറക്കി എടുക്കാം. പെറക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വെയില്. അപ്പൊ ഒരു മണി ആ ടൈമാണ് വല ഇട്ടിട്ട് നമ്മൾ എടുത്തത്. പാവം മിഷൻ വണ്ണ കുഴഞ്ഞു. ഒരു വള്ളം പോലെ കാണാവുന്ന ഭയങ്കര വെയിൽ. അതുകൊണ്ട് എന്തോ കാണാവൂന്നൊന്നും അറിഞ്ഞൂടി ഷൂട്ട്. നമ്മുടെ മീനെ എല്ലാം അടച്ചിട്ട് എന്താന്ന് വെച്ചാ പരന്തെല്ലാം മുകളിൽ കടന്ന് വട്ട വിട്ട് കറങ്ങുന്ന മീൻ കടച്ച് ചത്തിട്ടൊന്നും. അപ്പം അഴീക്കലിന്റെ സൂര്യാസ്തമനമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കണ്ട ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ, കറക്റ്റ് എന്റെ വീടിന്റെ ഫ്രണ്ടില്. ഓക്കെ, എന്ത് സുന്ദരമാന്ന് നോക്ക്. രക്ഷയില്ലല്ലേ. ഓക്കെ, അപ്പൊ അച്ചാമാര് ഞാൻ പോയിട്ട് കുളിച്ച് നല്ല ഗെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. 3 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്ക് തുടങ്ങിയ പരിപാടി. അവര് ഏകദേശം 3 മണിയായപ്പോഴത്തേക്ക് 4 മണിയായെന്ന് പറഞ്ഞു വലയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വെച്ചപ്പോ. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ എക്സാമിന് പോയിട്ട്
വൈകിട്ട് ഒരിടത്ത് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് രാത്രി 1 മണി വരെ പോയിരുന്നു. അതൊരു സസ്പെൻസ് ആണ്, അതങ്ങനെ ഇരിക്കട്ടെ, ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പൊ അതെന്താന്നുള്ള അടുത്ത വ്ളോഗുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയതായിട്ട് ഉറക്കം വന്നു. ഉറക്കം ഉറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും വീട്ടിൽ പോയി. അപ്പൊ ഞാൻ വന്ന് ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ വൈകിട്ടായിട്ടുണ്ട് ഇവിടെ, ഇതാണ് സൂര്യാസ്തമനം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതെ, സന്ധ്യാമയം കൂടെ നമ്മുടെ ബ്ലോഗിലേക്ക് എത്തിയിട്ടുണ്ട്. സന്ധ്യാമേ, നമുക്ക് അടിപൊളി ഭാഗ്യം അല്ലേ, രാവിലെ സൂര്യോദയം കാണാം, അടിപൊളിയായിട്ട് അസ്തമയം കാണാം, പൊളിയാണ്. അപ്പൊ ഇന്ന് നമ്മള് മീനൊക്കെ എടുത്ത് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പത്തേക്ക് അച്ഛനും പേളും എല്ലാം വലയൊക്കെ എടുത്ത് ക്ലീനാക്കിട്ട് അവരെന്ത് ചെയ്തു, അവര് എന്നുവെച്ചാൽ ഞങ്ങളുടെ അമ്മാമ വീട്ടിലോട്ട് പോയി. അമ്മാമ വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേലിനെ അവിടെ ആക്കാൻ. ഇനിയിപ്പോ എത്ര ദിവസത്തേക്ക് അമ്മ ഇവിടെ ഇല്ല, അമ്മയുടെ സർവീസ് ഇല്ലാത്തത്? ഒരു മാസത്തേക്ക്. അമ്മ ഒരു മാസത്തേക്ക് പോവാണോ? അപ്പൊ ഒരു മാസത്തേക്ക് സന്ധ്യാമ്മയ്ക്ക് ഇനി ട്രീറ്റ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് അമ്മയുടെ കാല്, അതുകൊണ്ടോ കാലിന് നീര് വെച്ച്. എന്താണ് സന്ധ്യാമ്മ ഈ നീര് വെച്ച് എന്നോട് പറയാനുള്ളത്? ഞങ്ങളപ്പോ എന്തായാലും സന്ധ്യാമ്മയുടെ സേവനം ഇനി എന്തായാലും അഴീക്കൽ കുറച്ചാളത്തേക്ക് കാണത്തില്ല. അപ്പൊ അമ്മ വേണ്ടി ട്രീറ്റ്മെന്റിന് എവിടാ പോകുന്നത്? ചെത്തിപ്പുഴ. ചെത്തിപ്പുഴ, ചെത്തിപ്പുഴ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എവിടാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ ഇനി സന്ധ്യാമ്മയുടെ സേവനം ഉണ്ടായിരിക്കും ഒരു മാസം. അപ്പത്തേക്കും അച്ഛന്മാരെ അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗ് ഇവിടെ നിർത്തുവാണ്. അപ്പൊ ബാബുച്ചനും പേളുമ്പോ അല്ലേ ഞാൻ അവരെ ഔട്ട് റോൾ ഞാൻ അവരെയും കൂടെ എടുത്തേനെ. അപ്പൊ നമ്മുടെ ഈ ഒരു മീൻ പിടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബെൽബട്ടൺ അമർത്തുക. ബെൽബട്ടൺ അമർത്തിയാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ബും.